നാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം തേങ്ങയും ഗോതമ്പ് പൊടിയും വെച്ച് ഒരു അടിപൊളി പലഹാരം. നല്ല സോഫ്റ്റും കഴിക്കാൻ നല്ല സുഖവുമായിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യമേ തന്നെ ഒരു ബൗളിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ആ കപ്പിന് തന്നെ അരക്കപ്പ് തേങ്ങാപ്പേരി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ഒരരക്കുന്ന ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ തന്നെ ആദ്യമേ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതേപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഒരു അരക്കപ്പ് ഇളം ചൂടുള്ള വെള്ളം, ഒരുപാട് ചൂടാകരുത്, ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആദ്യമേ പൊടിക്കുന്നത് ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിക്കുന്നതിന് വേണ്ടിയാണ്. തന്നെയല്ല അരയാനുള്ള എളുപ്പം ഉണ്ടാകും. ഇതേപോലെ അരച്ചതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേ പരുവത്തിലാണ് ഇരിക്കേണ്ടത്. ഒരുപാട് വെള്ളം നീണ്ടു പോകാൻ പാടില്ല. അപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇത് അടച്ചു വെച്ച് 10 മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ മാവ് ഇതേപോലെ ഒന്ന് വന്നിട്ടുണ്ട്. ഇത്രയും വെള്ളം ചേർക്കാവുള്ളൂ. ഇനി വെള്ളം ചേർക്കണ്ട. ഇനി നമുക്കൊരു അപ്പച്ചട്ടി അടുപ്പ് വെച്ച് കൊടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് ഒരല്പം ഓയിലോ നല്ലെണ്ണയോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലത്. അതിനുശേഷം ഇത് 1 സ്പൂൺ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എടുത്ത് കറക്കമൊന്നും വേണ്ട, വെറുതെ ഇതേപോലെ ഒന്ന് അമക്കി കൊടുത്താൽ മതിയാവും. ഇനി ഇത് അടച്ച് വയ്ക്കും. ഇതേപോലെ വെന്ത് വരുമ്പം നമുക്കത് മറിച്ചിടാം. പഞ്ചസാര ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് ഇത്ര നിറം വന്നിരിക്കുന്നത്. കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. പഞ്ചസാര ചേർത്തിരിക്കുന്നത് കൊണ്ട് കറിയൊന്നും ഇല്ലാതെ തന്നെ നാം കഴിക്കുകയും ചെയ്യാം. ഇതേപോലെ 2 വശവും മൂത്ത് വരുമ്പം നമുക്കത് ഇതിങ്ങിയെടുക്കാം. ഇതേപോലെ ഇവിടെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കാനും മറക്കല്ലേ.